السلام عليكم ولكم باك تو ماي شانل هيانا كرافت അപ്പ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാരെ എങ്ങനെയാണ് ഒറ്റ ഫ്രെയിമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതായത് ഒറ്റ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ആക്കാം എന്നുള്ളതാണ് പറയാൻ പോണത് അതായത് ഇതൊരു വെഡ്ഡിങ്ങിന് കൊടുക്കേണ്ട ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഫ്രെയിം അപ്പോൾ അതിലെ ബ്രൈഡും ഗ്രൂമും ഒരുമിച്ച് നിൽക്കുന്ന തരത്തിൽ നമ്മൾ ഫോട്ടോ ആക്കി കൊടുക്കാൻ പറഞ്ഞു വന്ന വർക്കാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഫസ്റ്റ് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ ഫോട്ടോ അപ്പോൾ ഈ രണ്ട് ഫോട്ടോസാണ് നമുക്ക് എന്താ ഒറ്റ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുത്തേണ്ടിയിരുന്നത് അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ബാക്ക്ഗ്രൗണ്ടാണ് അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഫസ്റ്റ് തന്നെ ഗൂഗിളിൽ എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ സെർച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് ഓപ്പൺ ആയി വരും അതിൽ അപ്ലോഡ് ഇമേജ് കൊടുക്കാം എന്നിട്ട് നമ്മളുടെ ഏത് എവിടെയാണോ നമ്മളെ വാട്സപ്പ് ഇമേജസിലാണെങ്കിൽ അവരെ ഫോട്ടോസ് ഏതൊക്കെ ഫോട്ടോ ആണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ആ ഫോട്ടോ നമുക്ക് രണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ഒന്നും തന്നെ നമുക്ക് ഗ്രൂമിൻ്റെ ഫോട്ടോ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ അത് നമ്മൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് വന്നു ഇനി ഡൗൺലോഡ് കൊടുക്കുക അപ്പോൾ ഇതിന് മുന്നേ ഞാനിത് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കുന്നതിന് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഡൗൺലോഡ് അഗെയിൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അത് കാര്യമാക്കേണ്ട നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഡൗൺലോഡ് മാത്രമേ വരുള്ളൂ അപ്പോൾ നമ്മൾ ഗ്രൂമിൻ്റെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തെടുത്തു ഇനി ബ്രൈഡിൻ്റെ ഫോട്ടോയും കൂടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ട് ഡൗൺലോഡ് കൊടുത്തു ഓക്കെ അപ്പോൾ അത് രണ്ടും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അത് ക്ലോസ് ചെയ്ത് കളയാം ഇനി ഗ്യാലറി നോക്കുമ്പോൾ ദേ രണ്ട് ഫോട്ടോയും നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ആയി ആ വൈറ്റ് കളറിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമുക്കിത് എന്താണ് ഒരുമിച്ചാക്കണം ഫോട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിക്സാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഓപ്പൺ ചെയ്യാം അതിൽ കുറേ പരസ്യങ്ങളൊക്കെ വരും കേട്ടോ അതൊക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് കളയാം ഇനി നമ്മൾ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് പോകുമ്പോൾ കളർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും അതിൽ വൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം വൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ ആയിട്ട് ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മൾ ഈ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ സൈസ് ഒന്ന് വലുതാക്കി കൊടുക്കാം അപ്പോൾ എത്രത്തോളം നമുക്ക് സൈസ് വേണോ അതനുസരിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗ്രൂമിനെ ഞാനിപ്പോൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന തരത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ ഒന്നും കൂടെ ഒരുമിച്ച് നിൽക്കണ പോലെ ആയിട്ട് തോന്നും അപ്പോൾ അതുപോലെ എന്താ ഗ്രൂമിൻ്റെ ഹൈറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ദറ്റ് മീൻസ് ഒന്ന് ക്രോപ്പ് ചെയ്യാനുള്ളതൊക്കെ ക്രോപ്പ് ചെയ്യുക അതനുസരിച്ച് അടുപ്പിക്കാനുള്ളതൊക്കെ ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും നീക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതാക്കാനുള്ളതൊക്കെ സെറ്റ് ചെയ്തിട്ട് മേലെ സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുക സേവ് ചെയ്യുമ്പോൾ സേവ് ടു ഗ്യാലറി എന്ന് പറഞ്ഞ ഒറ്റ ഓപ്ഷൻ വരും അതും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും പരസ്യമൊക്കെ വരുമ്പോൾ അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതും നമ്മൾ പിക്സാർട്ടും ക്ലോസ് ചെയ്തു ഇനി ഗ്യാലറി നോക്കുമ്പോൾ കാണാം അതെ ആ ഫോട്ടോ ആണിത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ എന്നിട്ട് സോറി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തല്ല കേട്ടോ നമ്മൾ ഒരുമിച്ചാക്കിയ ഫോട്ടോ എന്നിട്ട് നമുക്ക് ഫോണിൽ തന്നെ നമ്മളെ ഫോണിൽ തന്നെ അത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക അതായത് എന്തെങ്കിലും ബ്രൈറ്റ്നസ് കൂട്ടാനുണ്ടെങ്കിൽ കൂട്ടിക്കൊടുക്കുക സാറ്റുറേഷൻ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കൂട്ടിക്കൊടുക്കാനോ കുറച്ച് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തെടുക്കുക ഒന്ന് സെറ്റാക്കി എടുക്കാം കളറൊക്കെ കൂട്ടിയിട്ട് സെറ്റാക്കി എടുക്കാം അപ്പോൾ ദേ മറ്റേതിനേക്കാളും ഒന്ന് എന്താ ഒരു സാറ്ററേഷനെ കൂട്ടിയപ്പോൾ ഒന്നും കൂടെ ഒരു ഭംഗിയായിട്ടുണ്ട് ഞാൻ ശേഷം ഇനി നമുക്കത് കാർട്ടൂൺ ആക്കണം അപ്പോൾ ടൂൺ മീ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ടൂൺ മീ എന്ന് പറഞ്ഞിട്ട് ആപ്പ് എടുത്തു കഴിയുമ്പോൾ കുറേ ബാക്ക് ഇതുകൾ വരും കേട്ടോ ഏതൊക്കെ സ്റ്റൈലിലേക്ക് നമുക്ക് ഫോട്ടോ ആക്കണോ അതുപോലെ കുറേ സ്റ്റൈലുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് സ്റ്റാറിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ വേഗം എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ എന്തേ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു തരത്തിലേക്കാണ് ഞാൻ ആ ഫോട്ടോ ആക്കണത് അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമ്മളെ ഫോട്ടോ റീസെൻ്റ് ആയിട്ട് ചെയ്തതാണെങ്കിൽ അതിൻ്റെ താഴെ വന്ന് എടുക്കുന്നുണ്ടാവും അതിൽ എന്തെങ്കിലും ക്രോപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക ഫേസ് മാത്രം മതിയെങ്കിൽ ഫേസ് മാത്രം അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആ പ്രോസസ്സിങ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഡൺ എന്ന് പറഞ്ഞ് വരും അതായത് അത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതേ പിന്നെ പരസ്യം വന്നിട്ടുണ്ട് അത് നമ്മൾ എന്താ സ്കിപ്പ് ചെയ്ത് കളയുക ഓക്കെ അപ്പോൾ അതാ ഇതുപോലെ വന്നിട്ടുണ്ട് എന്നിട്ട് മേലെ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ സേവ് ടു ഡിവൈസ് കൊടുത്തിട്ട് താഴെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കൂടെ കൊടുക്കുക അപ്പോൾ അതെ അങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഗ്യാലറി കയറുമ്പോൾ കാണാട്ടോ നമുക്ക് ഈ ടൂൺ മീ എന്ന് പറഞ്ഞ ആപ്പിൻ്റെ എംബ്ലം കൂടെ അതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് റിമൂവ് ചെയ്യുന്നതെന്നും കൂടെ നോക്കണം
അതുപോലെ ഫ്രെയിമിനുള്ളത് സെറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ നമ്മൾ പിന്നെ ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ക്യാൻവയിലുണ്ട് നമ്മൾ ഫുൾ എഡിറ്റ് ഒക്കെ ചെയ്യണത്. അപ്പോൾ ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് ആ സെർച്ച് ബാറിൽ പോയിട്ട് A5 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക. ഞാനിത് A5 ഫ്രെയിമിലാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ക്രിയേറ്റ് ബ്ലാങ്ക് പേജ് എടുത്തു കൊടുക്കുക. എന്നിട്ട് അതിൽ നമുക്ക് ഈ ഫോട്ടോ ആഡ് ചെയ്യണം. അപ്പോൾ അതിൽ പ്ലസ് ഐക്കൺ ഞെക്കിയിട്ട് താഴെ പ്ലസ് ഐക്കൺ ഞെക്കി കൊടുത്തിട്ട് അപ്ലോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് നേരിട്ട് ഗ്യാലറിയിൽ നിന്ന് ഫോട്ടോ എടുക്കണേക്കാളും അപ്ലോഡ്സ് വഴി നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി നിൽക്കും. ഓക്കെ, അപ്പോൾ ഇത് ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെ ഇവിടെ കൂടെ നീല വര പോകണണ്ടാ. അപ്പോൾ അത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ക്യാൻവയിലേക്ക് അപ്ലോഡ് ആവണമെന്നുണ്ട്. അപ്പോൾ അത് അപ്ലോഡായി, അതിലേക്ക് ഓപ്പൺ ആയി വന്നു. എന്നിട്ട് നമുക്ക് എത്രത്തോളം സൈസിൽ ഇത് വെക്കണോ അതങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് വലുതാക്കരുത്, കുറച്ച് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കാണുന്ന തരത്തിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെയും ഞാൻ ഗ്യാലറിയിലേക്ക് പോവാണ് കേട്ടോ. അതിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്, ആ വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ടൂൺ മീ എന്ന് പറഞ്ഞ സംഭവം കളയണ്ടേ, ആ എംബ്ലം കളയാൻ വേണ്ടിയിട്ട് ആ ഫോട്ടോൻ്റെ തന്നെ വൈറ്റ് കിട്ടുമ്പോൾ നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ലാണ്ട് അത് ഇതാക്കി വെക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു സ്ക്വയർ ആക്കിയിട്ട് നമുക്ക് ആ ടൂൺ മീൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ സെയിം വൈറ്റ് തന്നെ കിട്ടും, ആ ഫോട്ടോൻ്റെ ബാക്കി തന്നെ ആകുമ്പോൾ സെയിം വൈറ്റ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് തന്നെ ക്രോപ്പ് ചെയ്തിട്ട് ഇട്ടത് ഞാൻ. ഇനി നമ്മൾ ടെക്സ്റ്റിൽ പോയിട്ട് ആഡ് എ സബ് ഹെഡിങ് കൊടുക്കാം. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ബ്രൈഡിനും ഗ്രൂമിനും വെഡിങ്ങിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ പേര് തന്നെ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഹാപ്പി മാരീഡ് ലൈഫ് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബ്രൈഡിൻ്റെ പേര് എഴുതി കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഗ്രൂമിൻ്റെ പേര് എഴുതിയിട്ടുള്ളത്. അതായത് അതിൻ്റെ ഉള്ളിൽ എനിക്കൊരു ലവ് സിമ്പൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഇതിൽ തന്നെ ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് സ്റ്റിക്കറുകൾ, നമ്മളെ സ്മൈലി സ്റ്റിക്കറുകൾ അതുപോലെ ലവിൻ്റെ സ്റ്റിക്കറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ അത് ഡൗൺലോഡ് ചെയ്ത് വരുമ്പോൾ ചിലർ പറയും അവിടെ ബ്ലാക്കായി എന്ന് പറയും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ആ പേര് എഴുതിയതിൻ്റെ എന്തെങ്കിലും കാലിഗ്രഫി ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഗിസ്റ്ററി എന്ന് കണ്ട് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ് എടുത്തത് കേട്ടോ. ഓക്കെ, അത് ആക്കി കൊടുത്തതിന് ശേഷം എന്താ സൈസ് നമുക്ക് എത്രത്തോളം വേണോ അതൊന്ന് സൈസ് വലുതാക്കി കൊടുക്കാം, ഫോണ്ട് സൈസ് വലുതാക്കി കൊടുക്കാം. അപ്പോൾ അതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ സ്പേസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ആ പിന്നെ നമുക്ക് ഇതിലെന്തെങ്കിലുമൊക്കെ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തതിന് ശേഷം ദാ എലമെൻസിൽ പോയിട്ട് റെഡ് ലവ് എന്ന് ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ എന്ത് പിക്ചറാണോ വരേണ്ടത് ആ പിക്ചർ സെലക്ട് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കാണിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു റെഡ് ലവ് എടുത്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ആവണ തരത്തിൽ നെയിം രണ്ട് നെയിംസിൻ്റെ സെൻറ്ററിലായിട്ട് ലവ് വെച്ചെടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം പിന്നെയും ഞാൻ ടെക്സ്റ്റ് എടുത്തിട്ട് ഒന്നും കൂടെ എന്താ നമുക്ക് വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്താ വെഡിങ് ഡേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇത് വെഡിങ് ഡേറ്റ് മുന്നത്തെ ഉണ്ടായി. ഇപ്പം ഞാൻ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യണുള്ളൂ, പക്ഷേ ഇത് 22/7 ജൂലൈയിൽ ഉണ്ടായിരുന്നതാണ് ഈ വർക്ക്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോണിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അതും നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതും നമ്മൾ സെറ്റ് ചെയ്ത്. ഇനി മേലേക്ക് ഒരു ആരോ കണ്ടില്ലേ റൈറ്റ് സൈഡിൽ ഏറ്റവും മേലെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ ഡൗൺലോഡ് കൊടുത്തിട്ട് PDF പ്രിൻറ്റ് ബെസ്റ്റ് ഫോർ പ്രിൻറ്റിങ് എപ്പോഴും ഞാൻ പറയുന്നതാണ്, അതിൽ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം, എന്നാലേ ക്ലിയർ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഗ്യാലറിക്ക് കിട്ടണമെങ്കിൽ ആ ഡൗൺലോഡ് ചെയ്തതിൻ്റെ തൊട്ടിപ്പുറമായിട്ട് താഴേക്ക് ഒരു ആരോ കാണാം, അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗ്യാലറിക്ക് അത് സേവ് ആയിട്ട് വരുള്ളൂ. മേലേക്ക് മാത്രം നോക്കി കഴിഞ്ഞാൽ ഗ്യാലറിക്ക് അത് കിട്ടൂല. ഓക്കെ, ഞാൻ എന്നിട്ട് ഗ്യാലറിയിൽ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ പ്രിൻ്റ് ചെയ്യാനായിട്ട് സ്റ്റുഡിയോയിലേക്കൊക്കെ മെയിൽ വഴി സെൻഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ എന്താണ് പ്രിൻ്റ് എടുക്കണം. ഇതാണ് നമ്മളെ ലാസ്റ്റ് ഇമേജ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് പ്രിൻ്റ് എടുത്ത് ഫ്രെയിം ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഫോട്ടോ പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. അതായത് ഞാൻ ലേസർ പ്രിൻ്റ് ആയാലും എടുക്കുക, ഫോട്ടോ പ്രിൻ്റ് ആയാലും എടുക്കുക. ഇപ്രാവശ്യം ഞാൻ എടുത്തത് ഫോട്ടോ പ്രിൻ്റാണ്. ഫോട്ടോ പ്രിൻറ്റിന് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും ലേസർ പ്രിൻറ്റിനേക്കാളും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ A5 സൈസിലേക്കുള്ളതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രെയിം വരുന്നത് A5 സൈസിൽ. അപ്പോൾ A5 സൈസിൽ രണ്ട് സൈസിൽ കിട്ടുന്നുണ്ട് കേട്ടോ ഷോപ്പിൽ. കാരണം കുറച്ചും കൂടെ വീതി കൂടിയിട്ട് നീളം കുറഞ്ഞതും ഉണ്ട്, പിന്നെ ഇതും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ഫോട്ടോ പ്രിൻ്റ് ഔട്ട് എടുത്തത്. ഓക്കെ, പിന്നെ നമ്മൾ ഫ്രെയിമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ
ഇതിനിപ്പോൾ എനിക്ക് എമൗണ്ട് വന്നത് 110 രൂപ ഉണ്ടാ ഈ ഒരു ഫ്രെയിമിന് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഗ്ലാസ് പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ സോപ്പിട്ട് കഴുകിയതിന് ശേഷമാണ് വെക്കൽ. ഇത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പുറത്തേക്ക് എടുക്കാൻ ടൈറ്റുള്ള ഗ്ലാസ് ആണെങ്കിൽ നിങ്ങൾ എടുക്കരുതിട്ട്, അത് പൊട്ടിപ്പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിത് മുന്നേ കഴുകി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഫോട്ടോ അതിൽ വെച്ച് കൊടുത്തിട്ട് എല്ലാ പോയിൻസും ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഫ്രെയിം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണല്ലേ, ഇത് ഇച്ചിരി ക്യൂട്ടായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ എന്താണ്, ഇവർ സെപ്പറേറ്റ് നിന്നിരുന്നൊന്നും ഈ ഫ്രെയിം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അതായത് കാർട്ടൂണിൻ്റെ രൂപത്തേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എന്താണ് രണ്ടുപേരും സെപ്പറേറ്റ് നിൽക്കണതല്ല, ഒരുമിച്ചുള്ള ഫോട്ടോ തന്നെയായിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൽ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട് കമൻറ്റിൽ ചോദിക്കുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.